77 ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്യുന്നത്. രാജൻ പറഞ്ഞ കഥ സുകുമാരേട്ടൻ പിന്നെ ആദ്യമായിട്ട് ഹീറോയിട്ട് അഭിനയിക്കുന്ന പടമാണ്. അതിലാണ് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. 45 കഴിഞ്ഞു. ജോണി ജോണി എസ് എഫ് എല്ലൊക്കെ നല്ല അതൊക്കെ ഇപ്പോൾ ട്രോളുകളൊക്കെ ഒരുപാട് വരുന്നുകൊണ്ടിരിക്കുന്ന അതിലത്തെയാണ്. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് കിട്ടിയാൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തെളിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗം. കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം. ഇപ്പോഴും ഞാനങ്ങനെ ഒരു റോളിൻ്റെ വലിപ്പച്ചെറുപ്പമോ മറ്റോ ഒന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് വർക്കുണ്ട്, ആ ചെയ്യും. എന്ത് റോളാണെങ്കിലും അത് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മളത് മികവുറ്റതാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 2 മുൻപാണ് അമൽ സാർ എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞ് ഭീഷ്മപർവ്വത്തിൽ ഒരു വേഷമുണ്ട്, അപ്പോൾ അതിന് താടിയും മുടിയൊക്കെ ഒന്ന് വളർത്തണം. ചെറിയ റോളല്ല, വലിയൊരു റോളാണ്. അപ്പോൾ ഞാൻ താടിയും മുടിയും കൂടി ഒരുമിച്ച് വളർത്തിയിട്ടുള്ള ഒരു വേഷം ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ കാരണം പോലീസിലായതുകൊണ്ട് ഞാൻ 30-40 എല്ലാ 2 കൂടുമ്പോൾ മുടി വെട്ടും, അതുപോലെ ഷേവ് ചെയ്യുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അങ്ങനത്തെ ഒരു രൂപത്തിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുമുതൽ പുള്ളി പറഞ്ഞത് മുതൽ ഞാൻ താടിമുടിയൊക്കെ വളർത്തി അങ്ങനെയാണ് സെറ്റിലേക്ക് വന്നത്. സെറ്റിൽ വന്നപ്പം എന്തെങ്കിലും ആൾട്ടർ ചെയ്യാനുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി ഫസ്റ്റ് ഡേ തന്നെ പുള്ളി പറഞ്ഞു, ഒരു ഒന്നും ചെയ്യാനില്ല, ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടർ കറക്റ്റായിട്ടുണ്ട്, ശിവൻകുട്ടി ഇത് ശിവൻകുട്ടി തന്നെയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അത് വേഷം ചെയ്തത്. അധിക സിനിമകളിലും തന്നെ എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ അധികവും ഒരു സിനിമയിലെ ഒരു ക്രിട്ടിക്കൽ മൂമെൻ്റിലായിരിക്കും എനിക്കുള്ളൊരു എൻ്റെ റോള് വരുന്നത്. അപ്പം ചെറിയ റോള് ചെയ്യുകയാണെങ്കിലും സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇത് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ഒരു പടത്തിൽ ഇത്രയും വലിയൊരു റോള് കിട്ടാനുള്ള കാരണം നമ്മുടെ സമയമായതുകൊണ്ടും, അപ്പോൾ അമൽ സാറ് അതെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ നിങ്ങൾക്ക് തരാൻ പറ്റിയ റോള് ചെറിയൊരു കാര്യത്തിന് ഞാൻ വിളിച്ചിട്ട് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, നല്ലൊരു റോള് വരുമ്പോൾ ഞാൻ തരും, അത് ചെയ്യണം എന്നുള്ളത് അന്നേ പറഞ്ഞതാണ്. കുറേ കാലം മുന്നേ ഞങ്ങൾ പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, പക്ഷെ പുള്ളിയുടെ പടത്തിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ അതിന് പറ്റിയൊരു റോള് വരുമ്പോഴാണ് ഇത് എഴുതി പിന്നെ പുള്ളി പ്ലാൻ അതിൻ്റെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴേ തന്നെ ഫസ്റ്റിൽ മമ്മൂക്കാരെ കഴിഞ്ഞ് ശിവൻകുട്ടി എന്നുള്ള ക്യാരക്ടർ ബുക്കാണെന്നുള്ള പുള്ളി തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് വലിയൊരു എന്താ പറയേണ്ടത് പുള്ളി ഞാൻ പറഞ്ഞില്ല ആ നിമിത്തം സമയം നമ്മുടെ ആ സമയത്തിൻ്റെതും പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സും. ഏത് കഥാപാത്രം ചെന്നാൽ അത് ചെറുതോ വലുതോ ഇത്ര സീനോ അല്ലെങ്കിൽ ഇത്ര ഷോട്ടുകളോ എന്നുള്ളത് നമുക്കൊരു പ്രശ്നമേ അല്ല. നമുക്ക് തരുന്ന വേഷം ആ ക്യാരക്ടറിനെ മാക്സിമം വിജയിപ്പിക്കുക. നിങ്ങൾ പറഞ്ഞ ആദ്യ തുടക്കത്തിലേ പറഞ്ഞു നമുക്ക് ദേഷ്യം തോന്നുന്ന രൂപത്തിൽ, ആ ദേഷ്യം തോന്നലാണ് നമ്മുടെ ആക്ടിങ്ങിൻ്റെ വിജയം. കാരണം പണ്ടൊക്കെ ഇപ്പോഴത്തെ കാലത്തല്ല, കുറേ മുമ്പൊക്കെ സിനിമയിൽ തിയേറ്ററിൽ കാണുന്ന സമയത്ത് അടിക്കടാവനെ എന്ന് പറഞ്ഞിട്ട് പറയും, ആ പറയുന്നതാണ് നമ്മുടെ വിജയം. കാരണം അത്രക്ക് ദേഷ്യം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കഥാപാത്രം നമ്മൾ ഭംഗിയായി ചെയ്തു എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ ഇതൊക്കെയാണെങ്കിലും നമുക്ക് വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വില്ലൻ വേഷങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന കാര്യം വില്ലനിസമാണ്. ഇപ്പം ഹീറോ എന്ന് പറയുന്ന ആൾക്കാരും വില്ലനിസം ചെയ്തുകൊണ്ടാണ് ഹീറോ ആവുന്നത്. നായകനും പ്രതിനായകനുമാണ്. അപ്പം അതുപോലെ അതിൻ്റെ ശാഖകളാണ് പിന്നെ താഴോട്ടേക്ക് സപ്പോർട്ടിങ് ആക്ടർ, സപ്പോർട്ടിങ് വില്ലൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. വില്ലനിസം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അതുപോലെ കോമഡി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ പോലത്തെ ആർട്ടിസ്റ്റ് വില്ലൻ ക്യാരക്ടറിൽ ചെയ്യുന്ന ആൾക്കാർ ചെറിയ കോമഡി ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര എഫക്റ്റ് ചെയ്യും, അത് ചിരിക്കാനൊക്കെ പെട്ടെന്ന്. അത് ഒരു പരിധിവരെ ഉണ്ടാവുള്ളൂ, ഒരു അല്ലാതെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത്. അപ്പം ഈ കോമഡി ചെയ്യാൻ അതിന് പ്രത്യേക കഴിവ് വേണം. എല്ലാ റോളുകളും ചെയ്യുവാനുള്ള നമുക്കുള്ള എന്താ പറയേണ്ടത് മനോധൈര്യവും അതുപോലെ അത് ചെയ്ത് ഫലിപ്പിക്കാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഒരു നടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ജോണി ജോണി എസ് എഫ് എല്ലൊക്കെ നല്ല അതൊക്കെ ഇപ്പോൾ ട്രോളുകളൊക്കെ ഒരുപാട് വരുന്നുകൊണ്ടിരിക്കുന്ന അതിലത്തെയാണ്. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് കിട്ടിയാൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തെളിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗം. കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം. അതുപോലെ നമുക്ക് പിന്നെ സെൻറ്റിമെൻറ്റ് സീൻ ആണെങ്കിലും അല്ലെങ്കിൽ ക്യാരക്ടർ റോളുകളാണെങ്കിലും എല്ലാം ചെയ്യാൻ എല്ലാം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 77 ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്യുന്നത്. രാജൻ പറഞ്ഞ കഥ സുകുമാരേട്ടൻ പിന്നെ ആദ്യമായിട്ട് ഹീറോയിട്ട് അഭിനയിക്കുന്ന പടമാണ്. അതിലാണ് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. 45 കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്ത് നമ്മൾ ചെയ്തതും അതുപോലെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടും ഇപ്പം നമ്മൾ പറഞ്ഞ മാതിരി നമ്മുടെ ഏറ്റവും വലിയ സ്കൂളുകളാണല്ലോ പിന്നെ ഇവിടെ നിൽക്കുന്ന, അവരുടെ കൂടെയാണല്ലോ നമ്മൾ അഭിനയിക്കുന്നത്.
അപ്പം അവർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് കുറേയൊക്കെ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനും പറ്റും. പിന്നെ നമ്മൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു പാഷൻ ഉണ്ടല്ലോ, അത് നമ്മളെ മനസ്സിലുള്ളിടത്തോളം കാലം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അത് അങ്ങനത്തെ കിട്ടുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മാത്രം മതി സിനിമയുടെ. പിന്നെ ഒരു ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ പിന്നെ നടീനടന്മാരൊക്കെ തന്നെ ഒരു 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 പാറ്റേൺ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് മാത്രം ഇപ്പം ഒരു റോള് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് വേഷമാണെങ്കിൽ പോലീസ് വേഷം, മറ്റേതാണെങ്കിൽ ഇങ്ങനെ ആ ഇത് ഇതുകളി ഹീറോൻ്റെ റൈറ്റ് സൈഡ് അല്ലെ വില്ലൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ടാൾക്കാർ അങ്ങനെയുള്ള റോളുകൾ ധാരാളം ഒരു ഒരുപാട് കാലഘട്ടത്തിൽ കൂടുതലായിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഈ 45 വർഷവും നമ്മൾ ഫീൽഡിൽ നിന്ന് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ്. അപ്പം എൻ്റെ കൂടെ നിന്ന് വന്നിരുന്ന ആ കാറ്റഗറിയിലുള്ള ഒരാർട്ടിസ്റ്റ് ഒന്നുമില്ല നിലവിൽ. നമ്മളിപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അതുകൊണ്ടാണ് നമുക്ക് ഇത് കൂടുതലായിട്ട് ഇത് ചെയ്തു എന്നുള്ളത് തോന്നുന്നത്. അന്നുള്ളവരെ ചെയ്ത് അത് പോയി. പക്ഷേ ഈ പറഞ്ഞ ഇതിലും ഇപ്പം ന്യൂജൻ സിനിമകളിലും നമുക്ക് അഭിനയിക്കുവാനുള്ള പിന്നെ വിളിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോഴും ഞാനങ്ങനെ ഒരു റോളിൻ്റെ വലിപ്പ ചെറുപ്പമോ മറ്റോ ഒന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് വർക്കുണ്ട്, ആ ചെയ്യും. അത് ഏത് എന്ത് റോളാണെങ്കിലും അത് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മളത് മികവുറ്റതാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഒരു ആളുടെ അച്ഛനായിട്ടോ അല്ലെങ്കിൽ വാപ്പയായിട്ടോ അങ്ങനെയുള്ള കാരണവരായിട്ടുള്ള അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. വില്ലൻ വേഷം അത് അടിവരട്ടെ അടിയിൽ തന്നെ നിൽക്കുന്നുണ്ട്, അതെപ്പോഴും ഏത് സമയത്തും ഉണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്ക് മറ്റതും അങ്ങനെ മാറ്റി ചെയ്യാനൊക്കെ ഉള്ളത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി മുന്നോട്ടും ആ ഒരു മനസ്ഥിതിയോടുകൂടി തന്നെ സിനിമയിൽ ഓരോ സിനിമയിൽ അഭിനയിക്കുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് ചെന്ന് അഭിനയിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഒരു ആങ്സൈറ്റിയും ആ ഒരു സന്തോഷവും അത് മനസ്സിലുണ്ട് എനിക്ക്. ഒരു സിനിമ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മളിന്നും നിലനിന്ന് പോകുന്നത്.